ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ കാത്തിരിക്കുന്ന പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന മണിരത്നം ചിത്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും മറ്റ് മൂവി അപ്ഡേറ്റ്സുകളും ആണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൽക്കിയുടെ ചരിത്ര നോവൽ ആധാരമാക്കി മണിരത്നം അണിയിച്ചൊരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ തുടങ്ങി അഞ്ചോളം ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസ്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ട് കമലഹാസൻ, രജനീകാന്ത് ചേർന്നാണ് എന്തായാലും മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും സ്വന്തമാക്കിയിരിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിലെ ചോള ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അപകടങ്ങളും സൈന്യത്തിനും ശത്രുക്കൾക്കും ചതിയന്മാർക്കും ഇടയിൽ നടക്കുന്ന പോരാട്ടങ്ങളുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വിക്രം, ഐശ്വര്യ റായ്, തൃഷ, ജയൻ രവി, കാർത്തി, റഹ്മാൻ, പ്രഭു, ശരത്കുമാർ, ജയറാം, ഐശ്വര്യ ലക്ഷ്മി, പ്രകാശ് രാജ്, ലാൽ, വിക്രം പ്രഭു, പാർത്ഥിവൻ, ബാബു ആന്റണി, അശ്വിൻ, അങ്ങനെ ഒരു വമ്പൻ താരനിരയാണ് അണിനിരന്നിരിക്കുന്ന ചിത്രമാണ് മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്തെന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന AR റഹ്മാനാണ്. ചിത്രത്തിന്റെ റിലീസ് ചെയ്തിട്ടുള്ള സോങ്സിനെല്ലാം തന്നെ മികച്ചൊരു അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം 30-ാം തീയതിയാണ് വേടുവേടായിട്ട് തിയേറ്ററിലെത്താൻ പോകുന്നത്. 500 കോടി മുതൽ മുടക്കി ഒരുങ്ങുന്ന മണിരത്നത്തിന്റെ ഉടമസ്ഥതയിലുള്ള മദ്രാസ് ടാക്കീസും ലൈക്ക പ്രൊഡക്ഷൻ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കും ചിത്രം എത്രത്തോളം മികച്ചതായിരിക്കും എന്നൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ എത്ര പേരാണ് മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഈ ഒരു സിനിമ കാത്തിരിക്കുന്നവർക്ക് 30-ാം തീയതി മുതൽ തീർന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ അപ്�േറ്റ്സ് നിങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.